നമസ്കാരം മലയാളികൾ ഉൾപ്പെട്ട ന്വേഷണ സംഘത്തെ മംഗളൂരുവിൽ പിടികൂടി നാഷണൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പേരിൽ വ്യാജ അന്വേഷണ സംഘമാണ് മംഗളൂരുവിൽ പിടിയിലായത് മലയാളിയായ മലപ്പുറം കാവനാട് സ്വദേശി സാം പീറ്റർ ആണ് സംഘത്തിന്റെ തലവൻ സാംപിറ്ററിനെ കൂടാതെ ബംഗളൂരു സ്വദേശികളായ കോതണ്ട രാമ മദൻ സുനിൽ രാജു ചിന്നപ്പ മംഗളൂരു കുളൂർ സ്വദേശി ജി മൊഹിയുദ്ദീൻ മംഗളൂരു ഫൽനീർ സ്വദേശി അബ്ദുൾ ലത്തീഫ് മടിക്കേരി സ്വദേശി ബോപ്പണ്ണ എന്നിവരാണ് പിടിയിലായത് ഇല്ലാത്ത കാറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നും ബോർഡ് വെച്ചായിരുന്നു സംഘം സഞ്ചരിച്ചിരുന്നത്

रोमिंग अराउंड इन ए नंबर प्लेटलेस कार एलिगल टिंटेड ग्लास अंडर वेहिकल अलर्टेड बै दिस इनपुट अवर टीम ऑफ ईस्ट पोलिस स्टेशन एंड द कंसर्ड एसीपी एंड अदर ऑफिसर्स इमिडियटली

അബ്ദുൽ ലത്തീഫും മൊഹിയുദ്ദീനും മംഗളൂരു കേന്ദ്രമാക്കിയും സാം ബംഗാളും ഭുവനേശ്വറും കേന്ദ്രമാക്കിയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് നാഷണൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പേരിൽ സംഘം ഹോട്ടലിൽ മുറിയെടുത്തിരുന്നു ഇവിടെ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത് നാഷണൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പേരിൽ ബോർഡ് വെച്ചിരുന്ന ഇവരുടെ വാഹനവും പോലീസ് പിടികൂടിയിട്ടുണ്ട് കൂടാതെ രണ്ട് തോക്കുകളും എട്ട് വെടിയുണ്ടകളും പതിനൊന്ന് മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെത്തിയിട്ടുണ്ട് ഐ ഡി കാർഡും വെബ്സൈറ്റും ഉപയോഗിച്ചാണ് സംഘത്തിന്റെ പ്രവർത്തനം ബംഗളൂരുവാണ് ആസ്ഥാനം സാമ്പത്തിക തട്ടിപ്പുകളും ഭീഷണിപ്പെടുത്തി പണം തട്ടലുമാണ് അന്വേഷണ സംഘമെന്ന വ്യാജന ഇവർ ചെയ്തിരുന്നത് എന്തിനാണ് സംഘം മംഗളൂരുവിൽ എത്തിയത് എന്ന കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടില്ല ഹോട്ടൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരുന്നു സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അക്രമമുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ പോലീസ് മംഗളൂരുവിൽ പരിശോധന നടത്തിയ തെരച്ചിലിലാണ് വ്യാജാന്വേഷണ സംഘം പിടിയിലായത് ന്യൂസ് ഡെസ്ക് കെ വാർത്ത